നമസ്കാരം. പട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പൊന്നാനിയിൽ മത്സ്യബന്ധനത്തിനിടെ ഫൈബർ വള്ളം മുങ്ങി കടലിൽ കാണാതായ മൂന്ന് മത്സ്യത്തൊഴിലാളികളിൽ പൊന്നാനി സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. കണ്ണൂരിൽ നിന്നാണ് പൊന്നാനി മുക്കാടി സ്വദേശി ഇബ്രാഹിമിന്റെ മൃതദേഹം ലഭിച്ചത്. ഒരു ആഴ്ച മുമ്പാണ് വള്ളം മറിഞ്ഞ് ഇവരെ കാണാതായത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഹോമിയോപ്പതി വകുപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ തലക്കാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ നിർവഹിച്ചു. കേരള സംസ്ഥാന ഫാർമസി കൗൺസിൽ ഫാർമസിസ്റ്റുകൾക്കായി അദാലത്ത് നടത്തി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്ത് സംസ്ഥാന ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ഒ സി നവീൻ ചന്ദ് ഉദ്ഘാടനം ചെയ്തു. ഉണ്ണിയാലിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ താനൂർ പോലീസ് സാഹസികമായി പിടികൂടി. ഉണ്ണിയാൽ സ്വദേശി കൊണ്ടാരന്റെ പുരക്കൽ ശൗക്കത്തലിയെയാണ് വണ്ടൂർ വാണിയമ്പലത്ത് വെച്ച് പിടികൂടിയത്. വർഗീയതയ്ക്കെതിരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഇന്ത്യ യുണൈറ്റഡ് കാമ്പയിനോടനുബന്ധിച്ച് നന്നമ്പ്ര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. തിരൂരിൽ ടീം കലപ്പില ഫാമിലി മീറ്റ് 2021 സംഘടിപ്പിച്ചു. പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി മേഖലയിലെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ ഒക്ടോബർ 27 ബുധനാഴ്ച സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഹയർ സെക്കൻഡറി അധ്യാപക ഫെഡറേഷൻ നടത്തുന്ന ധർണയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. നമ്മൾ പ്രവാസികൾ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വി എം കുട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. തിരൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ 10-ാമത്തെ എ ടി എം കൌണ്ടർ ബി പി അങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വടക്കേ അങ്ങാടി ശാഖയിൽ ആരംഭിച്ച എ ടി എം കൌണ്ടറിന്റെ ഉദ്ഘാടനം ബാങ്ക് ചെയർമാൻ ഇ ജയനും തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പയും സംയുക്തമായി നിർവഹിച്ചു. കോവിഡ് കാലത്തോടെ നിലച്ച എഴുത്തു ലോട്ടറി ചൂതാട്ടം തിരൂരിൽ വ്യാപകമാവുന്നു. സാമ്പത്തിക കടപ്പാടിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം തിരൂർ മാർക്കറ്റ് പരിസരത്തെ ലോട്ടറി കച്ചവടക്കാരനും ചൂതാട്ടത്തിലേർപ്പെട്ടയാളും തമ്മിലുള്ള വാക്കേറ്റം തെരുവിൽ കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന മാതൃകയായ ജനകീയാരോഗ്യം സംഘാടന സമിതിക്ക് രൂപം നൽകി. താനാളൂർ കെ എം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നായി 200-ഓളം പേർ പങ്കെടുത്തു. പുതിയ തലമുറയെ കായിക രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി നൂതന പദ്ധതികളുമായി അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെന്റ് മലപ്പുറം. 2022-23 വർഷത്തേക്കുള്ള പുതിയ പാഠ്യപദ്ധതികളാണ് ആവിഷ്കരിച്ചത്. പാഠ്യപദ്ധതിയുടെ പ്രകാശന കർമ്മം കേരള ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അബ്ദുൽ കരീം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് എ കെ നിയാസ് അധ്യക്ഷനായി. തിരൂർ വൈ എം സി എയുടെ ജനറൽ ബോഡി യോഗം സ്കൌട്ട് ഹാളിൽ സമ്മേളിച്ച് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വൈ എം സി എ യൂണിറ്റിന്റെ 40-ാമത്തെ പ്രസിഡന്റായി എസ് ദാനം, സെക്രട്ടറിയായി ഡോക്ടർ ലിപി മനോജ്, ട്രഷററായി കെ ബാലരാജ് എന്നിവരെ തെരഞ്ഞെടുക്കപ്പെട്ടു. തിരൂരിലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിലെ നിറസാന്നിധ്യമായി വൈ എം സി എ തുടർന്നും പ്രവർത്തിക്കുമെന്ന് പുതിയ ഭാരവാഹികൾ അറിയിച്ചു. എസ് എസ് എഫ് താനൂർ ഡിവിഷൻ സ്റ്റുഡൻസ് കൌൺസിൽ ഓഡിറ്റേഷൻ താനൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. സലാം ഹസനി പൊന്നാനി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ടി പി മുബഷീർ വിഷയാവതരണം നടത്തി സംസാരിച്ചു. എസ് എസ് എഫ് താനൂർ ഡിവിഷൻ പ്രസിഡന്റ് കെ എം അഷ്റഫ് സഖാഫി അധ്യക്ഷത വഹിച്ചു. സി പി ഐ എം പ്രവർത്തകരുടെ ശ്രമദാനമായി നിർമ്മിക്കുന്ന വീടിന്റെ പ്രവൃത്തി ആരംഭിച്ചു. ജനതാ ബസാർ സ്വദേശി കരിപ്പുഞ്ചയിൽ അയ്യപ്പനാണ് ജനതാ ബസാറിലെ സി പി ഐ എം പ്രവർത്തകർ വീട് നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ കട്ടിളവെപ്പ് നടന്നു. സി പി എം നിറമർദിൽ സൌത്ത് ലോക്കൽ സെക്രട്ടറി കെ വി ഷംസു, ലോക്കൽ കമ്മിറ്റി അംഗം പരമേശ്വരൻ, പഞ്ചായത്ത് അംഗം തച്ചറക്കൽ ശ്രീധരൻ, ഷാജി പുളിക്കൽ, സി ആർ ഭാവ, സത്യൻ കല്ലേരി എന്നിവർ സന്നിഹിതരായിരുന്നു. പി എം എ എസ് ബി വൈ പ്രധാനമന്ത്രി ആത്മനിർഭൻ സ്വസ്ഥ ഭാരത് യോജന പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നിർവഹിക്കുന്നതിന്റെ ഓൺലൈൻ വെബ്കാസ്റ്റിംഗ് മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ചപ്പോൾ മുഖ്യാതിഥിയായി എം പി ഡോക്ടർ അബ്ദുസമദ് സമദാനി എം പി പങ്കെടുത്തു. മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന, ജില്ലാ മാസ് മീഡിയ ഓഫീസർ പി രാജു, മലപ്പുറം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അലിക്കൻ ബാബു, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ പി എം ഫസൽ തുടങ്ങിയവരും സന്നിഹിതരായി. വെട്ടന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.